ബിഗ് ബോസ് സീസൺ ത്രീയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ താരമാണ് ആർ ജെ കിഡിലൻ ഫിറോസ് ബിഗ് ബോസ് ഷോയിൽ എത്തുന്നതിനു മുൻപ് തന്നെ കിഡലത്തിന് കൈനിറയെ ആരാധകരുമുണ്ടായിരുന്നു എന്നാൽ ഷോയിൽ എത്തിയതോടെ ഇത് വർദ്ധിക്കുകയായിരുന്നു ബിഗ് ബോസ് സീസൺ ത്രീയിലെ മികച്ച മത്സരാർത്ഥിയായിരുന്നു താരം ഫൈനൽ ും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ആറാം സ്ഥാനമായിരുന്നു താരത്തിന് ലഭിച്ചത് പുറത്തു വന്നതിന് ശേഷം സോഷ്യൽ മീഡിയ പേജിലൂടെ ആരാധകരുമായി ഫിറോസ് സംബന്ധിക്കുന്നത് പതിവാണ് ഏറ്റവും പുതുതായി രണ്ടു പേർക്കിടയിൽ അകലം വരാനുള്ള കാരണത്തെക്കുറിച്ചാണ് താരം സൂചിപ്പിച്ചിരിക്കുന്നത് വിട്ടുകൊടുക്കലാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ താഴ്വാര എന്നാണ് ഫേസ്ബുക്കിൽ എഴുതി കുറിപ്പിലൂടെ ഫിറോസ് പങ്കുവയ്ക്കുന്നത് അതേസമയം ഇതാരോടെങ്കിലും പറയാൻ ഉദ്ദേശ കാര്യമാണോ എന്നും പ്രേക്ഷകർക്ക് സംശയമുണ്ട് പിന്നെ പിന്നെ അത് സ്വാതന്ത്ര്യം കെടുത്തുന്ന വാശികളാകാം മിക്കപ്പോഴും നമ്മളോട് പറയാൻ വിട്ടുപോകുന്ന കാര്യങ്ങൾ അറിഞ്ഞില്ലെന്നും പറഞ്ഞില്ലെന്നും ഒക്കെ പറഞ്ഞാകും തെറ്റിദ്ധാരണ തുടങ്ങുക പിന്നെ അവൻ ഇങ്ങോട്ടുമിണ്ടട്ടെ എന്നിട്ടാകാം ഞാനെന്നും വാശിയാകാം നമ്മൾ ഓർക്കാതെ പോകുന്നത് അതേ വാശി മറ്റേ ഉണ്ടാകും എന്നതാണ് രണ്ടാളും വാശിയിൽ തന്നെ നിൽക്കുവോളും ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഒരു സൗഹൃദം ബന്ധമൊക്കെ പതിയെ ഇല്ലാണ്ടായി ഒരു മെസ്സേജ് ഇടാൻ നമുക്ക് തോന്നില്ല അവർക്കും തോന്നില്ല വാശി അതേസമയം വാശി ഉപേക്ഷിക്കുക എന്ന് സ്വയം വാശി പിടിച്ചു നോക്കിയേ നമ്മൾ ആരോടും ഒന്നിനോടും വാശി കാണിക്കില്ലെന്ന് നിശ്ചയിച്ചു നോക്കൂ ബന്ധങ്ങൾ അതീവ മനോഹരമാകുന്നത് കാണാം ഇങ്ങോട്ടും മിണ്ടിയിലും അങ്ങോട്ടും മിണ്ടണം പിന്നെയും മിണ്ടിയിലേൽ വീണ്ടും മിണ്ടണം മൂന്നാം വട്ടം ശ്രമിച്ചിട്ടും മിണ്ടിയിലേൽ പിന്നെ ശ്രമിക്കേണ്ട അത് വാശിയല്ല തീരുമാനമാണ് എന്ന് മനസ്സിലാക്കണം നമ്മളെ വേണമെന്നുള്ളവർക്ക് നമ്മുടെ മുന്നിൽ വാശി കാണിക്കാതിരിക്കട്ടെ എന്നതിനേക്കാൾ നല്ല ചിന്തയാണ് നമുക്ക് വേണമെന്നുള്ളവർക്ക് മുന്നിൽ നമ്മൾ തോറ്റുകൊടുക്കുന്നത് വിട്ടുകൊടുക്കലാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ താഴ്വാരം ക്ഷമിക്കുക എന്നതാണ് ജീവിതത്തിലെ വസന്തം എല്ലാവർക്കും അത് കഴിയട്ടെ വാശിയൊക്കെ മാറ്റിവെച്ച് പ്രിയപ്പെട്ട ആൾക്കൊരു മെസ്സേജ് ഇട്ടെ ചില നേരങ്ങളിൽ തോൽവിയാണ് യഥാർത്ഥ വിജയം ഫിറോസ് എ അസീസ് പരക്കട്ടെ പ്രകാശം എന്നുമാണ് ഫിറോസ് പറയുന്നത് ഈ സീസണിലെ ബിഗ് ബോസിൽ തന്നെ സമാനമായ ഒരു വാശി വാശിയുണ്ടായതും പ്രേക്ഷകർ കണ്ടിരുന്നു ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഡിംബലും മജിസിയും വലിയ പിണക്കത്തിലായി പോയതിനെ കുറിച്ച് നിരന്തരം വാർത്തകൾ വന്നു ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലേക്ക് വന്നപ്പോഴും ഈ പ്രശ്നം രൂക്ഷമായി മാറി ഇതോടെ വാശു കളഞ്ഞ് രണ്ടാൾക്കും സൗഹൃദമായി കൂടെ എന്നും ആരാധകരും ചോദിച്ചിരുന്നു ഫിറോസിന്റെ വാക്കുകൾ മജിസിയ്ക്കും ഡിംബലിനും വലിയൊരു സന്ദേശമാണെന്നും ചിലർ പറയുന്നു